തൃശൂർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വിട്ടയച്ച വിനായകൻ എന്ന യുവാവ് പിന്നീട് മരിച്ച സംഭവത്തിലാണ് ലോകായുക്ത അന്വേഷണം ആരംഭിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ബൽറാം രാഗിൻ എന്നിവർക്ക് ലോകായുക്ത സമൻസ് അയച്ചു ഈ മാസം ഇരുപത്തിനാലിന് ഹാജരായി മൊഴി നൽകാനാണ് നിർദ്ദേശം വിനായകനൊപ്പം കസ്റ്റഡിയിലെടുത്ത സുഹൃത്ത് ശരത്തും ഇതേ ദിവസം മൊഴി നൽകാൻ ഹാജരാകണം വാടാനപ്പള്ളി എസ് ഐ കേസ് ഡയറി ഹാജരാക്കണം പാവറട്ടി സ്റ്റേഷനിലെ ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിലെ ജനറൽ ഡയറി പാവറട്ടി എസ് ഐ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് വിനായകന്റെ അച്ഛൻ കൃഷ്ണൻ അഭിഭാഷകനായ പി കെ സുരേഷ് ബാബു മുഖേന നൽകിയ പരാതിയിലാണ് ലോകായുക്തയുടെ നടപടി സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് പെൺകുട്ടിയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ വിനായകനെയും തന്നെയും കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച വിനായകനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്ന ശരത് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി അതിനിടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വൈസ് ചെയർമാൻ എൽ മുരുകൻ വിനായകന്റെ കുടുംബത്തെ സന്ദർശിച്ചു സി ബി ഐ അന്വേഷണത്തിന് ശുപാർശയുമെന്ന് എൽ മുരുകൻ പ്രതികരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം